നമസ്കാരം. ഫ്രഞ്ചസ് ഇംഗ്ലീഷിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ദിസ് ഈസ് എ സ്പോട്ട് ഡാഷ് ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൂ, വൈ, വിച്ച്, വേർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഇത്. ഒരു റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം. കാരണം ഹൂവും വൈയും വിച്ചും വേറും ഒക്കെ എന്താണ് റിലേറ്റീവ് പ്രൊണൗൺസ് ആയിട്ടാണ് ഇവിടെ വരേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ വേർഡ് ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ വരണമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാത്തതുകൊണ്ടും ഈ ഒരു സെന്റൻസിന്റെ ഇടയ്ക്കാണ് വരുന്നത് കൊണ്ടും ഇതിന് ഇത് എന്താ ഇത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, റിലേറ്റീവ് പ്രൊണൗൺസ് ആയിട്ട് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ റിലേറ്റീവ് പ്രൊണൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ഇനി ഇവിടെ ഏത് റിലേറ്റീവ് പ്രൊണൗൺ വരും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കറിയാം ഹൂ, ഹൂ എന്ന് പറയുന്നത് വ്യക്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊണൗൺ ആണ്. വൈയോ കാരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രൊണൗൺ. വിച്ച് ഏതെങ്കിലും വസ്തു അല്ലേ, അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് റിലേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് വിച്ച്. വേർ ഏതെങ്കിലും സ്ഥലത്തെ സൂചിപ്പിക്കാൻ വേണ്ടി. ഇവിടെ നോക്കുമ്പോൾ എന്താ പറയുക, ദിസ് ഈസ് ദ സ്പോട്ട്. സ്പോട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലമാണ്. ആ സ്പോട്ടിനെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊണൗൺ ആണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ ദിസ് ഈസ് എ സ്പോട്ട് ഡാഷ് ദ ആക്സിഡന്റ് ടുക്ക് പ്ലേസ് എന്ന് വെച്ചാൽ ഈ സ്ഥലത്താണ് ആക്സിഡന്റ് ടുക്ക് പ്ലേസ്, ആക്സിഡന്റ് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ വരേണ്ടത് എന്തായിരിക്കണം, സ്ഥലത്തെ സൂചിപ്പിക്കുന്ന റിലേറ്റീവ് പ്രൊണൗൺ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ആൻസർ ഈ പറയുന്ന വേർ എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, നെയ്തർ ഓഫ് ദം ഡാഷ് ഗിവൺ ദ കറക്റ്റ് ആൻസർ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാഡ് വരുമോ, ഹാസ് വരുമോ, ഹാവ് വരുമോ, നൺ ഓഫ് ദിസ് വരുമോ. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഹാഡ് വന്നിട്ടുണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, പിന്നെ നൺ ഓഫ് ദിസ് എന്നുണ്ട്. ഈ നെയ്തർ ഓഫ് ദം അല്ലെങ്കിൽ നെയ്തർ വന്നു കഴിഞ്ഞാൽ നെയ്തറിന് ശേഷം വരേണ്ടത് എപ്പോഴും എന്തായിരിക്കണം, സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, എന്തായിരിക്കും വരേണ്ടത്, സിംഗുലർ ആയിരിക്കണം വരേണ്ടത്. നെയ്തർ ഓഫ് ദം ഹാഡും പറയാം, നെയ്തർ ഓഫ് ദം ഹാസും പറയാം. ഓക്കെ, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ തന്നിരിക്കുന്ന സെനൻസ് എന്താ, ഒരു സിമ്പിൾ സെനൻസ് ആണ്. ഇതൊരു സിമ്പിൾ സെനൻസ് ആണ്. പി എസ് സി പരീക്ഷയിൽ അങ്ങനെ ഒരു സിമ്പിൾ സെനൻസ് തരികയും നമുക്ക് ആൻസർ ഈ പറയുന്ന പോലെ രണ്ടും ശരിയായിട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പം തന്നെ ഇവിടെ ഹാഡും ഹാസും നമുക്ക് സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് എഴുതാം. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ്, ഏറ്റവും അനുയോജ്യമായത് എന്നുള്ളതാണ് പി എസ് സി ചോദിക്കുന്നത് നമ്മളോട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ എന്ത് എഴുതാവൂ, പ്രസന്റ് ഫോമിലുള്ള സംഭവം എഴുതാവും, ഹാസ്. കാരണം എന്താ, ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇപ്പൊ സിമ്പിൾ സെന്റൻസിൽ വരുന്ന സമയത്ത് നമ്മൾ അവിടെ പ്രസന്റ് ഫോമിലുള്ള അല്ലെങ്കിൽ പ്രസന്റ് ടെൻസിലുള്ള വെർബേ എഴുതാവൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഈ ഹാസ് ആയിരിക്കും. എന്തായിരിക്കും ഹാസ്, അതായത് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ നൈദർ ഓഫ് ദം ഹാസ് ഗിവൺ ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നോക്കുക, ദ ജറണ്ട് ഫോം ഓഫ് റൺ, റണ്ണിന്റെ ജറണ്ട് ഫോം. നമുക്കറിയാം ജറണ്ട് ഫോം എന്ന് വെച്ചാൽ എന്താ, ഐ എൻ ജി ഫോമിനെയാണ് നമ്മൾ ജറണ്ട് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എങ്ങനെ ആയിരിക്കും റണ്ണിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ചേർക്കണം, ഒരു ഐ എൻ ജി കൂടെ ചേർത്താൽ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അങ്ങനെ റണ്ണിങ് എന്ന് പറയുന്ന സമയത്ത് രണ്ട് എൻ വരണം. അങ്ങനെ നമ്മൾ ഇവിടെ എന്തായിരിക്കും, ആർ യു എൻ എൻ ഐ എൻ ജി, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തത് സ്പെല്ലിംഗ് കർശനമായി ബന്ധപ്പെട്ടതാണ്. അത് മിക്കപ്പോഴും പി എസ് സി ചോദിക്കുന്ന വാക്ക് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്, സൂപ്രിൻ്റെൻഡൻറ്റ് എന്നുള്ള വാക്ക്. നമ്മൾ സാർ മനസ്സിലാക്കേണ്ട കാര്യം, അങ്ങനെ സൂപ്രിൻ്റെൻഡൻറ്റ് ആയി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ പി എസ് സി എപ്പോഴും ഈ പറയുന്ന ഇയും ഇയും മാറ്റിത്തരും. അപ്പോൾ ഈ വരേണ്ടടുത്ത് എയും ഇവിടെ ഇയും തരും, അല്ലെങ്കിൽ തിരിച്ച് കൂടുതൽ ചാൻസ് ഇങ്ങനെ വന്നിട്ട് ഏറ്റവും അവസാനം ഇതേപോലെ എ വരാനാണ് ചാൻസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, സൂപ്രിൻ്റെൻഡൻറ്റ് എന്നുള്ള വാക്കിൻ്റെ സ്പെല്ലിംഗ് പറയുമ്പോൾ എല്ലായിടത്തും ഈ ആണ് വരേണ്ടത്. എവിടൊക്കെ ഈ വരണം, ആ ഭാഗത്തല്ല ഈ എന്ന് പറയുന്ന സംഭവം, ഈ എന്ന അക്ഷരമാണ് വരേണ്ടത്. അപ്പം ഈ ഇവിടെ ഈ ഈ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, പാസീവ് ഫോം ഓഫ് ഷട്ട് ദ വിൻഡോ. ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്ന സെന്റൻസിന്റെ പാസീവ് ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഷട്ട് ദ വിൻഡോ എന്ന് പറയുന്ന സെന്റൻസ് നോക്കുമ്പോൾ അതെന്താണ്, ആക്ച്വലി ഇതൊരു വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് ആണ്. ഷട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു വെർബാണ്. അങ്ങനെ വെർബിൽ തുടങ്ങുന്ന സെന്റൻസ്, അപ്പോൾ നമുക്ക് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അങ്ങനെ വെർബിൽ തുടങ്ങുന്ന സെന്റൻസ് വരുമ്പോൾ അതിന് പാസീവ് ഫോമിലേക്ക് മാറ്റം, നമ്മൾ ലെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും തുടങ്ങാൻ. ലെറ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഓബ്ജക്റ്റ് എഴുതണം.
let kaiyana pin object ada the window enna appo let the window pin namal b nadana db b pin shut pin ee verb inde v3 shut inde v3 shut thanneya appo let the window be shut ennu vandirikkunna eda and c ennu parayana option adana is c ennu parayana option angane vandirikkunna appo ivada correct answer c ya okay ini adutha chodyam endana the police dash vigilant ennaanu vandirikkunna ഇവിടെ ഈസ് വരുമോ വേറെ വരുമോ ആറ് വരുമോ വാസ് വരുമോ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഏത് ടെൻസ് കൺസിഡർ ചെയ്യാവോ പ്രസന്റ് ടെൻസ് കൺസിഡർ ചെയ്യാവോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന പ്രസന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഈ ഈസും ആറുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാസിനെയും വേറിനെയും ഇവിടെ പരിഗണിക്കേണ്ട. ഇനി നമ്മുടെ കയ്യിൽ രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഏതൊക്കെ ഈസ് ആണോ ആറാണോ എന്നുള്ള മാത്രമാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. ഇനി അത് ഈസ് ആണോ ആറോ ആണോ വരുന്നത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചിരിക്കും. ഈ സബ്ജക്ട് എന്നത് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഈസ് എഴുതും, പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ആറ് എഴുതും. മനസ്സിലാക്കേണ്ട കാര്യം ദ പോലീസ് എന്ന് പറയുമ്പോൾ ഈ പോലീസ് എന്ന് പറയുന്ന സംഭവത്തെ ഒരു ഒരു വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു കൂട്ടം. അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ദ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ ഏതെങ്കിലും ഒരു നൗൺ, ആ നൗണിന് തൊട്ട് മുമ്പ് നമ്മൾ ദ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറയുന്ന നൗൺ എന്താട്ടോ ഉപയോഗിച്ചിരിക്കുന്നതെന്നാ ആ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കാൻ, ഒരു വർഗത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. അങ്ങനെയാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്തായി മാറുന്നു? പ്ലൂറലായി മാറുന്നു. അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് ഈസും ആറും പരിഗണിച്ചാൽ മതി, അതിൽ പ്ലൂറലായിട്ട് വന്നിരിക്കുന്നത് ഈ ആറെന്ന് പറയുന്ന സംഭവമാണ്. അങ്ങനെയാകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇഡിയമുമായി ബന്ധപ്പെട്ട സംഭവമാണ്. നോക്കാം, വാട്ട് ഡസ് ദ ഇഡിയം ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് മീൻ? എന്താണ് ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ എന്നാണോ, അതോ വൺ ഹു ഈസ് എ ബ്ലോക്ക് ഹെഡ് എന്നാണോ, അതോ ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ എന്നാണോ, നൺ ഓഫ് ദീസ് എന്നാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ജസ്റ്റ് ലൈക്ക് ഹിസ് ഫാദർ, അച്ഛനെ പോലെ ഇരിക്കുന്ന മകൻ, അല്ലെ അച്ഛനെ പോലെ ഇരിക്കുന്ന മകൻ എന്ന രീതിയിൽ പറയുമ്പോഴാണ് നമ്മൾ ചിപ്പ് ഓഫ് ദ ഓൾഡ് ബ്ലോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? മൈ ഗ്രാൻഡ് മദർ ലൈക്സ് ടു സ്റ്റേ ഡാഷ് ദ ടൗൺ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രപ്പോസിഷൻ ആവരുണ്ട്. നമുക്കറിയാം ടൗൺ, ദ ടൗൺ എന്ന് പറയുമ്പോൾ സ്ഥലമാണ്. സ്ഥലത്തെ സൂചിപ്പിക്കുന്ന പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നതൊക്കെ അറ്റും അതുപോലെ തന്നെ ഇന്നുമാണ്. ഇന്നെന്ന് പറയുന്നത് എന്താ കമ്പാരിറ്റീവ്ലി ലാർജർ പ്ലേസിന്റെ മുന്നിൽ നമ്മൾ ഇന്നും, കമ്പാരിറ്റീവ്ലി സ്മാളർ പ്ലേസിന്റെ നമ്മൾ അറ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തെ സൂചിപ്പിക്കാൻ നമുക്ക് അറ്റ് ഉപയോഗിക്കും. ഇവിടെ പറയുവാണ് മൈ ഗ്രാൻഡ് മദർ ലൈക്സ് സ്റ്റേ ഡാഷ് ദ ടൗൺ, ടൗണിൽ ജീവിക്കാൻ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ടൗൺ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരാം? ഏതെങ്കിലും പിന്നെ ഒരു ബസ് സ്റ്റാൻഡ് വരാം. ഓക്കെ, പിന്നെ മാർക്കറ്റ് വരാം, അങ്ങനെ ഏതെങ്കിലും ഓഫീസ് വരാം. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലം വരാം. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഒരു ടൗൺ എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പ്ലേസ് അല്ല. അങ്ങനെ ആ സ്ഥിതിക്ക് നമ്മൾ ടൗൺ എന്ന് മാത്രം കാണുമ്പോൾ നമ്മൾ ഏത് പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്? ഇന്നെന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആയിരിക്കണം ഉപയോഗിക്കുന്നത്, ഇന്ന ടൗൺ എന്നേ പറയത്തുള്ളൂ. എന്നാൽ ഇത് മാർക്കറ്റ് എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാമായിരുന്നു? അറ്റ് ദ മാർക്കറ്റ് എന്ന് ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് പ്ലേസാണ്, അവിടെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. എന്നാൽ ടൗൺ എന്ന് പറയുമ്പോൾ ടൗണിൽ തന്നെ പലതും പല സ്ഥലങ്ങളും വരാം ഒരു ടൗണിൽ തന്നെ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കാവോ? ഇന്നേ ഉപയോഗിക്കാവോ. അപ്പോൾ ടൗണിൻ്റെ മുന്നിൽ നമ്മൾ ഇന്നെന്നായിരിക്കണം പറയേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ദ ഫോമർ പാർട്ട് ഓഫ് ദ ഫിലിം ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ ഡാഷ്. അപ്പോൾ ഫോമറിൻ്റെ ഓപ്പോസിറ്റാണ് ഇതിൻ്റെ. ഫോമർ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് എന്തായിരിക്കണം? ലാറ്റർ ആയിരിക്കണം. എന്തായിരിക്കണം? ലാറ്റർ, എൽ എ ടി ടി ഇ ആർ, ലാറ്റർ. ഇവിടെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷി ലീവ്സ് എ ഡാഷ് ലൈഫ് ദെയർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൾ അവിടെ ഒരു ഏകാന്ത ജീവിതം നയിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഷീ ലീവ്സ് എ ഡാഷ് ലൈഫ് ദെയർ. അവിടെ എലോൺ ആണോ, ഒള്ളി ആണോ, ലോൺലി ആണോ, ലേറ്റ്ലി ആണോ? അപ്പൊ എന്തായിരിക്കും? ലോൺലി ലൈഫ് എന്നേ പറയത്തു. ഓക്കെ, ലോൺലി ലൈഫ്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി തോന്നുന്നു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമേ എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വയ്ക്കാൻ വേണ്ടി താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.